സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ദൈവത്തിന്റെ പ്രിയങ്കരരായ ദരിദ്രരെ കുറിച്ച് യാക്കോബ് ശ്ലീഹ പറഞ്ഞതിൽ പിന്നെ നാം പറയാൻ ബാക്കി വെച്ച ഒരു കാര്യം ഇന്ന് പറയുകയാണ്. മദർ തെരേസയുടെ വാക്കുകൾ. ഇന്നലെ ആ അമ്മയുടെ തിരുനാളുമായിരുന്നല്ലോ. സന്താപവും സഹനവും ക്രിസ്തു നമ്മെ ചുംബിക്കുന്നതിൻ്റെ സൂചന തന്നെയാണ്. നമ്മെ ചുംബിക്കാൻ തക്കവണ്ണം നാം അവൻ്റെ അടുത്തായി എന്നർത്ഥം. മദർ തെരേസയ്ക്കുണ്ടായ വിശ്വാസ പരീക്ഷണങ്ങളെ, ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികളെ പ്രതിപാദിക്കുന്ന കം ബി മൈ ലൈറ്റ്, വരിക എൻ്റെ വെളിച്ചമാകുക എന്ന സമാഹാരത്തിലാണ് നാം ഈ വാക്യം കാണുന്നത്. മദർ തെരേസയുടെ വിമർശകർ പറയുന്നത് മദർ സഹനത്തെ അനാവശ്യമായി മഹത്വവൽക്കരിക്കുന്നുവെന്നാണ്, കൾട്ട് ഓഫ് സഫറിംഗ്. പക്ഷേ അവർ തെറ്റിദ്ധാരണ കൊണ്ട് മനസ്സിലാക്കാതെ പോകുന്നത് ക്രിസ്തീയ സഹനത്തിൻ്റെ രക്ഷണീയമായ വീതികളെക്കുറിച്ചാണ്. സഹനം ഒരു വൈതരണിയല്ല, അതൊരു അധ്യാപനവും പാഠവുമാണ്. റോമർ 5:4 ശ്ലീഹ പറയുന്നത് പോലെ കഷ്ടത സഹനശീലത്തെയും സഹനശീലം ആത്മധൈര്യത്തെയും ആത്മധൈര്യം പ്രത്യാശയും ഉരുവാക്കുന്നു എന്ന്. ഈ പ്രത്യാശയിൽ ദൈവം നമ്മെ അധീനരാക്കി, എന്നിട്ടും നാം ഞരക്കത്തോടെ ദൈവത്തിനു വേണ്ടി സർവ്വസൃഷ്ടികളോടുമൊപ്പം കാത്തിരിക്കുകയാണ്. ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നു റോമർ 8:19-23 വരെ ക്രിസ്തുവിൻ്റെ ഞരക്കവും നാം കണ്ടു മർക്കോസ് 7:34. ഈ ജീവിതത്തിൽ സഹനങ്ങൾ ഒഴിഞ്ഞിട്ട് ഒരു നേരവുമില്ല. പക്ഷേ ആ സഹനം എല്ലായ്പ്പോഴും പ്രത്യാശയിൽ കൊണ്ടുചെന്ന് നമ്മെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. വരാനിരിക്കുന്ന മഹത്വത്തിലേക്ക് നമ്മെ മുൻപേ എത്തിക്കുന്ന പ്രത്യാശ. നമ്മുടെ സഹനവും മഹത്വവും ക്രിസ്തുവിൻ്റെ തന്നെ സഹനങ്ങളും മഹത്വവും ആകുന്നുവെന്ന് പഠിപ്പിക്കവേ മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പ 3 തിരുവചനങ്ങളെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 9:4, എഫേസ്യർ 2:6, കൊളോസ്യർ 1:24. ഇന്ന് നാം ഈ കൊളോസ്യർ 1:24-2:5 വരെയാണ് ധ്യാനിക്കുന്നത്. അതിന് തൊട്ടു മുൻപ് വരെ സൃഷ്ടപ്രപഞ്ചത്തിൽ ക്രിസ്തുവിൻ്റെ ആഴം വെളിവാക്കിയ ശ്ലീഹ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മുദ്രയുടെ ആഴം പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. അതിനു മുന്നോടിയായി അവൻ തൻ്റെ തന്നെ ജീവിതപാഠം പകരുന്നു. കൊളോസ്യർ 1:24, 2:5 എന്നീ വാക്യങ്ങൾ അതിരിടുന്ന ഈ പാഠഭാഗത്ത് ആ രണ്ട് വാക്യങ്ങളിലും പൊതുവായി കടന്നുവരുന്ന 3 പദങ്ങളുണ്ട്: ആനന്ദം, ശരീരം, ക്രിസ്തു. തൻ്റെ ശരീരത്തിൽ ക്രിസ്തു സഹിച്ചതിനെക്കുറിച്ച് ശ്ലീഹ പഠിപ്പിക്കുകയാണ് കൊളോസ്യർ 1:22, നമ്മെ വീണ്ടെടുത്ത അവൻ്റെ മരണത്തെക്കുറിച്ച്. സഭയാകുന്ന നാം അവൻ്റെ ശരീരമാണെന്നും ശ്ലീഹ പഠിപ്പിച്ചു കൊളോസ്യർ 1:17. ഇന്ന് ശ്ലീഹ തൻ്റെ ശരീരത്തിൽ താൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നു എന്ന് പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ പീഡകളിലെ കുറവ് തൻ്റെ ശരീരത്തിൽ നികത്തുന്നു എന്ന് ശ്ലീഹ പറയുന്നു കൊളോസ്യർ 1:24. അത് കേൾക്കുമ്പോൾ ചെറുതല്ലാത്ത ഒരു ആശയക്കുഴപ്പത്തിന് ഇടയുണ്ട്. ക്രിസ്തുവിൻ്റെ സഹനം അപൂർണമാണെന്നാണോ ശ്ലീഹ പറയുന്നത്? ഒരിക്കലുമല്ല. ക്രിസ്തുവിൻ്റെ പീഡാസഹനം മാത്രമാണ് സമ്പൂർണവും രക്ഷാനിർണയവും എന്ന് ശ്ലീഹ ആവർത്തിച്ച് പഠിപ്പിക്കുന്നതാണ്. റോമർ 5:8-10 വരെ, 8:3, 1 കൊരിന്ത്യർ 1:13, 2 കൊരിന്ത്യർ 5:18-19 വരെ. അല്ല, ഇനി യുഗാന്ത്യങ്ങളോളം നാം പേറേണ്ട പ്രസവ വേദന പോലെ കാലമെത്തി മുറുകേണ്ട വേദനകളെക്കുറിച്ചാണോ ശ്ലീഹ പറയുന്നത്? ആകണമെന്നില്ല. താൻ ചെയ്തു തീർക്കേണ്ട പീഡാസഹനത്തിൻ്റെ ഈ ഓഹരിയെക്കുറിച്ചല്ല ശ്ലീഹ പറയുന്നത്. ശ്ലീഹ ക്രിസ്തുവിനോട് അത്രമേൽ ഒന്നായി തന്നെ തന്നെ കാണുന്നതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങൾ തൻ്റെ ജീവിതത്തിലും നിറവേറണമെന്ന് മനസ്സിലാക്കുകയാണ്. അത് കേവലം ഒരു ആദൃശ്യമായിട്ടല്ല, തൻ്റെ നിയോഗം തന്നെയായിട്ട് ശ്ലീഹ മനസ്സിലാക്കുന്നു. ഫിലിപ്പിയർ 3:10, 2 കൊരിന്ത്യർ 4:10-11 വരെ. ക്രിസ്തുവിൻ്റെ പ്രാപഞ്ചിക ആഴം, കോസ്മിക് ഡെപ്തിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മനുഷ്യരായ നമ്മിലുള്ള അവൻ്റെ ആഴം പരിശോധിക്കുന്ന തിരുവചനം ഇന്ന് നമ്മോട് പറയുന്നു അതിന് മരണത്തോളം ആഴമുണ്ട്, ഉയർപ്പിനോളം ഉയരവുമുണ്ട് എന്ന്. അതുകൊണ്ടാണ് ശ്ലീഹ പറയുന്നത് സഭയെ പ്രതി താൻ സഹിക്കുന്നുവെന്ന്. കൊളോസ്യർ 1:24, എഫേസ്യർ 3:1. ക്രിസ്തുവിന് പകരമായിട്ടല്ല, ക്രിസ്തുവിനെ പോലെ, കാരണം അതവൻ്റെ ശുശ്രൂഷയാണ്. കൊളോസ്യർ 1:7-23. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരികയാണ് ശുശ്രൂഷ, ഡിയാക്കോണോസ് എന്ന ഈ കാര്യം, സഭയുടെ ശുശ്രൂഷ, എല്ലാത്തരം ദരിദ്രരോടുമുള്ള സഭയുടെ ആർദ്രമായ ശുശ്രൂഷ, വിരുന്നൊരുക്കൽ, ഡിയാക്കോണിയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഠിനമായി അധ്വാനിക്കുന്നു, അഗോണ. കൊളോസ്യർ 1:29 ശ്ലീഹ പറയുന്നു.
മല്ലയുദ്ധത്തിൻ്റെ കിതപ്പാണത്. നാം ഇന്നലെ കണ്ടതുപോലെ നമ്മുടെ ഞരക്കങ്ങൾ റോമർ 8:19 മുതൽ ക്രിസ്തുവിൻ്റെ ഞരക്കങ്ങളാൽ ശക്തിപ്പെടുകയാണ്. അവൻ്റെ സഹനങ്ങളിൽ നാം പങ്കുചേരുമ്പോൾ ആ സഹനങ്ങൾ അവൻ്റേതായി മാറുന്നു. അവൻ്റെ മഹത്വം നമ്മുടേതും. ഇന്നലെ നാഥൻ ബദിരൻ്റെ ചെവി തുറക്കുമ്പോൾ മർക്കോസ് 7 ജനം ആശ്ചര്യപൂർവ്വം പറയുകയായിരുന്നു, ഇവൻ എല്ലാം നന്നായി ചെയ്യുന്നുണ്ടല്ലോ എന്ന്. ഇന്ന് ശാപത്തുലംഘനം നടത്തി എന്നൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് തൻ്റെ നേർക്ക് ഫരിസേയർ വരുമ്പോൾ അവരോട് നാഥൻ ചോദിക്കുന്നു, ശാപത്തിൽ നന്മ ചെയ്യേണ്ടതല്ലയോ, അഗാത്തോ പോയോ? ശാപത്തിൽ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ശ്രേഷ്ഠം? നാഥൻ കേവലം ഒരു ആചാര പ്രശ്നത്തെ ജീവൻ മരണ പ്രശ്നമാക്കി മാറ്റുന്നു. കാണുന്നത്ര നിസ്സാരമല്ല കാര്യങ്ങൾ. ആചാരബദ്ധമായി സ്നേഹം നിരസിച്ചുകൊണ്ട് അവർ വയ്ക്കുന്ന ഓരോ ചെറു ചുവടും ജീവഹാനിയിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. അവർ നാഥൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ സൂക്ഷിച്ചു നോക്കിയിരുന്നുവെന്നാണല്ലോ സുവിശേഷം പറയുന്നത്. തനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് നാഥൻ അവരെ തുറച്ചു നോക്കിയെന്നും സുവിശേഷം പറയുന്നുണ്ട്. അവൻ്റെ കണ്ണും നമ്മുടെ കണ്ണും ഉടക്കുന്നു. ഗുസ്തിക്കാർ കണ്ണും കണ്ണും നോക്കുന്നത് പോലെ അപ്പുറത്ത് നിൽക്കുന്നവനെ അളന്ന് തിട്ടപ്പെടുത്താൻ, ആരോടാണ് കളിക്കുന്നത് എന്നറിയാൻ. തൻ്റെ അധ്വാനം ഒരു ഗുസ്തി അഗോണ ആണെന്ന് ശ്രീഹ പറഞ്ഞതേയുള്ളൂ. ഫരിസേയർ നാഥൻ്റെ നോട്ടം സഹിക്കാനാകാതെ മാറിപ്പോയി നാഥനെതിരെ ദുരാലോചന നടത്തുന്നു. അവരുടെ വീണ്ടു വിചാരം നഷ്ടപ്പെട്ടു പോയി. സെൻസ്ലെസ്നെസ്, അനോയ്യ എന്നാണ് തിരുവചനം കുറിക്കുന്നത്. ഇന്ന് സങ്കീർത്തനം 62 തൻ്റെ വ്യക്തിപരമായ ദൈവാനുഭവത്തെ ഒരു സമൂഹത്തിന് മുഴുവൻ പാഠമായി പകരുകയാണ് സങ്കീർത്തകൻ. ഇന്ന് ശ്രീഹ ചെയ്യുന്നത് പോലെ ഇന്നലെ സങ്കീർത്തനം 146 എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ആത്മധ്യാനത്തിൻ്റെ വെളിച്ചത്തിൽ. ഏത് സഹനത്തിലും കഷ്ടതയിലും ദൈവം മാത്രമാണ് രക്ഷ, ദൈവത്തെ മാത്രം മുറുകെ പിടിക്കുക എന്നാണ് ആ പാഠം. കാരണം രക്ഷയും പ്രത്യാശയും ദൈവത്തിൽ നിന്ന് വരുന്നു. സങ്കീർത്തനം 62:5 ഈ പ്രത്യാശയിലാണല്ലോ നാഥൻ നമ്മെ അധീനരാക്കിയത്. റോമർ 8:19 മുതൽ ഈ പ്രത്യാശയിലാണല്ലോ നാം രക്ഷാപദം പുൽകുന്നത്. തൻ്റെ ജീവിത പ്രയാണം ഒരു സഹനപദം, പ്രോസഷൻ ഓഫ് സഫറിംഗ് എന്ന് തിരിച്ചറിയുന്ന ശ്രീഹായെപ്പോലെ.